അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നമ്മുടെ മരണശേഷം നമ്മള് നമ്മുടെ ശരീരത്തില് റൂഹ് പിരിഞ്ഞതിന് ശേഷം ഈച്ച പോലത്തെ പ്രാണികൾ വന്നിരുന്നാല് ശരീരത്തില് ആന ഇരിക്കുന്ന പോലത്തെ വേദനയുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്, അവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എത്രത്തോളം അത് വാസ്തവമാണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ ചോദ്യമായിട്ട് ചോദിക്കുന്നത്. അതില് വല്ല ശരിയുണ്ടോ? അങ്ങനെ എന്താണ് ഈച്ച വന്നിരുന്ന നമ്മളെ ശരീരം അത്രയും വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും മരണശേഷം, റൂഹ് പോയതിനു ശേഷം? ഒരു മയ്യത്ത് ജീവിച്ചിരിക്കുന്ന ആളുകൾ ഏതൊക്കെ കാര്യങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുമോ ആ കാര്യങ്ങളെ കൊണ്ടൊക്കെ പ്രയാസപ്പെടും എന്ന വിഷയത്തിൽ ഇമാമുകൾക്കിടയിൽ ഖിലാഫുകൾ നിലനിൽക്കുന്നു. പ്രബല വീക്ഷണമനുസരിച്ചുകൊണ്ട് ഇമാമുകളുടെ ഉദ്ധരണികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക, ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തി ഏതെല്ലാം കാര്യങ്ങളെക്കൊണ്ട് വിഷമം അനുഭവിക്കുമോ പ്രയാസപ്പെടുമോ അത്തരം വിഷയങ്ങളെക്കൊണ്ടൊക്കെ മയ്യത്തിനും പ്രയാസം അനുഭവപ്പെടും, അവൻ വിഷമിക്കും എന്നു തന്നെയാണ്. മയ്യത്തിനെ നല്ല തണുപ്പുള്ള വെള്ളം കൊണ്ടോ അതല്ലെങ്കിൽ നല്ല ചൂടുള്ള വെള്ളം കൊണ്ടോ കുളിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് പറയുന്നിടത്ത് ഇമാമുകൾ പറയുന്നുണ്ട്, ലിഅന്നൽ മയ്യത്ത യതഅസ്സാ മിമ്മാ യതഅസ്സാ മിനുൽ ഹയ്യു. തണുപ്പുള്ള സമയത്ത് തണുത്ത വെള്ളം കൊണ്ട് മയ്യത്തിനെ കുളിപ്പിക്കുമ്പോൾ മയ്യത്തിന് അത് പ്രയാസമാകും. കാരണം ഒരു ജീവിച്ചിരിക്കുന്ന വ്യക്തിക്ക് അത് പ്രയാസമാണല്ലോ, അതുകൊണ്ട് ആ വെള്ളം ചൂടാക്കിയിട്ട് വേണം കുളിപ്പിക്കാൻ എന്ന്. ഇത് നിഹായത്തു സൈന് 146. അതുപോലെ ബിഗിയ 89 തുടങ്ങിയ നമ്മുടെ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ കാണാൻ കഴിയും. എന്നാൽ ചില വിഷയങ്ങൾ പ്രതിപാദിക്കുന്നിടത്ത് മയ്യത്തിനെ അടിച്ചാൽ ആ അടി കൊണ്ട് മയ്യത്തിന് പ്രയാസം വരികയില്ല, വേദന അനുഭവപ്പെടുകയില്ല എന്ന ഉദ്ദേശത്തിൽ ഇമാമുകൾ പറഞ്ഞിട്ടുണ്ട്. അവിടെ അതിനെ വിമർശിക്കുന്ന ഇമാമുകൾ പറഞ്ഞത് ലിഅന്നൽ മയ്യത്ത യതഅസ്സാ മിമ്മാ യതഅസ്സാ മിനുൽ ഹയ്യു എന്നാണല്ലോ, അതുകൊണ്ട് ജസദിന് വേദന അനുഭവപ്പെടും അടിച്ചാൽ എന്ന് തന്നെ വേണം പറയാൻ എന്നാണ്. ജമല് 4, 385, ബുജൈരിമി 4, 40 എന്നിവയിലൊക്കെ ആ കാര്യം പ്രതിപാദിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക, ജീവിച്ചിരിക്കുന്ന വ്യക്തിക്ക് ഏതൊക്കെ തരത്തിൽ വേദനയും വിഷമവുമുണ്ടോ അത്തരം കാര്യങ്ങളൊക്കെ മയ്യത്തിനും വിഷമമായി വേദനയായി അനുഭവപ്പെടും എന്നു തന്നെയാണ്. എന്നാൽ ഒരു ഈച്ച ഇരുന്നാൽ ജീവിച്ചിരിക്കുന്ന വ്യക്തിക്ക് പ്രയാസം ഇല്ലാത്തതുപോലെ മയ്യത്തിനും പ്രയാസം ഉണ്ടാവുകയില്ല എന്നാണ് ഇതുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. മയ്യത്തിന്റെ മരണശേഷമുള്ള അവസ്ഥയെ പ്രതിപാദിച്ചുകൊണ്ടുള്ള ചില ഹദീസുകളിൽ കാണാൻ കഴിയും, മരണശേഷം ഈ മയ്യത്തിനെ വസ്ത്രം മാറ്റുമ്പോൾ കുളിപ്പിക്കുമ്പോഴൊക്കെ ഈ മയ്യത്ത് വിളിച്ചു പറയുമത്രേ, എന്നെ കുളിപ്പിക്കുന്ന മനുഷ്യ, അസ്അലുക ബില്ലാഹി അൻ തൻസിഅ സിയാബി ബിറിഫ്ഖിൻ, എന്റെ വസ്ത്രം വളരെ മൃദുവായ നിലക്ക് നീ ഊരണം, കാരണം ഞാൻ ഫഇന്നി അസ്സാഅത്ത ഖദ്സ്തറഹ്തു മിൻ മുജാസബത്തി മലക്കുൽ മൗത്തി, മലക്കുൽ മൗത്തിന്റെ ആ പിടി വലിയിൽ നിന്ന് വിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് നീ എന്റെ ശരീരം ആകെ ഉലഞ്ഞിരിക്കുന്നു, വസ്ത്രം വളരെ പതുക്കെ ഊരണം എന്ന് ഈ കുളിപ്പിക്കുന്നവരോട് പറയും. അതുപോലെ ഫൈദാ സുബ്ബാലേഹി അൽ മാഉ, വെള്ളം ശരീരത്തിന്റെ മേൽ ചൊരിക്കപ്പെടുമ്പോഴും സ്വാഹ കദാലിക്ക, ഇതുപോലെ അട്ടഹസിച്ചുകൊണ്ട് മയ്യത്ത് പറയും, ലാ തസുബ്ബു മാഅക്ക
ഹാറൻ വല തജ്അൽ മഅക ഹാറ, ചൂടുള്ള നിലയ്ക്ക് ഈ വെള്ളത്തിനെ നീ ചൊരിക്കരുത്. വെള്ളത്തെ നല്ലോണം ചൂടുള്ളതോ വലാബാരത് നല്ല തണുപ്പുള്ളതോ ആകരുത്. ഫഇന്ന ജസദി മുഹ്തരിഖുൻ മിൻ നസഇ റൂഹി, റൂഹ് എന്റെ ശരീരത്തിൽ നിന്ന് വേർപ്പെട്ടതു കാരണമായി ആകെ കരിഞ്ഞിരിക്കുന്നു, അത് മുറിയായിരിക്കുന്നു. അതുകൊണ്ട് നല്ല തണുത്ത വെള്ളമോ നല്ല ചൂടുള്ള വെള്ളമോ എന്ന് എന്റെ ശരീരത്തിൽ നീ ഒഴിക്കരുത് എന്ന് പറയും. അതുപോലെ തന്നെ കുളിപ്പിച്ച് കഴിഞ്ഞാലും ഈ മയ്യത്ത് അഥവാ മയ്യത്തിന്റെ ഈ റൂഹ് പറയുന്നു, ബില്ലാഹി യാ ഗസ്സാലു ലാ തമുസ്സനി ഖവിയ, എന്നെ ശക്തമായ നിലക്ക് നീ സ്പർശിക്കല്ല. ഫഇന്ന ജസദി മജ്റൂഹും ബി ഖുറൂജി റൂഹി, എന്റെ ആത്മാവ് പുറപ്പെട്ടത് കാരണമായി എന്റെ ശരീരം ആകെ മുറിയാക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ശക്തമായ നിലക്ക് തൊടല്ല എന്ന് വിളിച്ചു പറയും. അത്രേ ദഖായിഖുൽ അഖ്ബാറിന്റെ പേജ് 11 കാണാം. അപ്പോ ഇതിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന ആളെക്കാണെ ഒന്നും കൂടി ശക്തമായ നിലക്ക് തന്നെ പ്രയാസം മയ്യത്തിന് വരുന്നു, ശക്തമായ നിലക്കൊക്കെ പിടിക്കുമ്പോൾ അതുകൊണ്ട് വിഷമം അനുഭവിക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയും. എന്നാലും ഒരു ഈച്ച ഇരുന്നാലൊക്കെ ഈ രീതിയിലുണ്ട് എന്ന് ഇതിൽ നിന്നൊന്നും ഗ്രഹിക്കാൻ വയ്യ. അങ്ങനെ കേൾക്കുന്നതിന്റെ നിജസ്ഥിതി എന്താണെന്ന് കൃത്യമായി പറയാൻ വയ്യ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് പറയുന്നതാവാനാണ് സാധ്യത. വല്ലാഹു അഅലം ബിസ്സവാബ്.